ചാൻസലറും സർക്കാരും തമ്മിലുള്ള ഉടക്കാണ് ഏറ്റവും പുതിയ ചർച്ചാ വിഷയം ചാൻസലറെ നോക്കുകൂത്തിയാക്കിക്കൊണ്ട് സർക്കാർ സർവകലാശാലകളുടെ ഭരണത്തിൽ അവിഹിതമായി ഇടപെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി അടിമുടി രാഷ്ട്രീയമാണ് രാഷ്ട്രീയക്കാരുടെ ആജ്ഞാനവർത്തികൾക്ക് മാത്രമാണ് വൈസ് ചാൻസലറായിട്ടും മറ്റുമൊക്കെ നിയമനം കിട്ടുന്നത് അതുമാത്രമല്ല അതിനനുവർത്തിക്കുന്ന നടപടിക്രമവും തെറ്റാണ് ചിലയിടത്ത് യു ജി സി മാനദണ്ഡം എന്ന് പറയും മറ്റു ചിലയിടത്ത് സർവകലാശാല നിയമം എന്ന് പറയും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരാതികൾ അദ്ദേഹം എടുത്തു ഒരു ഉദാഹരണം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർക്ക് പുനർ നിയമനം നൽകിയതാണ് നിയമാനുസൃതം അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വൈസ് ചാൻസലറായി തുടരാൻ കഴിയുകയില്ല പക്ഷേ ഇദ്ദേഹത്തിന് അറുപത് വയസ്സ് കഴിഞ്ഞു എന്നുള്ളൊരു അധിക യോഗ്യതയായിട്ടാണ് സർക്കാർ എടുത്തത് എന്ന് ഗവർണർ പറഞ്ഞു ഈ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ ഗവർണർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാൻ മൂന്ന് പേരുടെ പാനൽ കൊടുക്കുന്നതിന് പേരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവർക്ക് താല്പര്യമുള്ള ഒരാളുടെ മാത്രം പേര് കൊടുത്തു എന്നും അദ്ദേഹത്തിൻ്റെ പരാതിയുണ്ട് ഫിഷറി സർവകലാശാലയിലും ഇതുപോലെയുള്ള ഉടായിപ്പുകൾ നടന്നതായിട്ട് പത്രങ്ങളിൽ വാർത്ത കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാർ നമ്മൾ കഴിഞ്ഞ പോലെ തന്നെ ഇതുപോലെ സമയത്ത് ചർച്ച ചെയ്താണ് അവിടെ സർക്കാർ ശുപാർശ ചെയ്ത ആൾ അറുപത് വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഗവർണർ അദ്ദേഹത്തിന് നിയമനം നൽകാതിരിക്കുകയും പിന്നീട് സർക്കാർ ഈ യൂണിവേഴ്സിറ്റി കൊടുത്ത ലിസ്റ്റിൽ നിന്ന് തന്നെ ഗവർണർക്ക് താല്പര്യമുള്ള ഒരാളെ നിയമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഗവർണർക്ക് താൽപ്പര്യമുള്ള ആൾ മാർക്സിസ്റ്റ് പാർട്ടിക്കും താല്പര്യമുള്ള ആളായിരുന്നു എന്നുള്ളത് അത് വിവാദത്തിലേക്കോ അല്ലെങ്കിൽ സംഘർഷത്തിലേക്കോ സംഘടനത്തിലേക്കോ നയിച്ചില്ല എന്ന് മാത്രം കേരളത്തിലെ സർവകലാശാലകളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും ഒക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത് എത്ര കുറച്ച് പറയുന്നോ അത്രയും നല്ലത് കാരണം ഇവിടെ വിദ്യാഭ്യാസ നിലവാരം ഇടിഞ്ഞ് പൊളിഞ്ഞ് നിലം പരിശോധിക്കുകയാണ് അധ്യാപകർ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിൽ ശമ്പളം കിട്ടും വിദ്യാർത്ഥികൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പരീക്ഷ പാസവും ഇവർ കൊടുക്കുന്ന ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അത് അടിച്ചടിച്ച കടലാസിൻ്റെ വില പോലും ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് നമ്മുടെ പ്രമുഖ നേതാക്കന്മാരൊക്കെ മക്കളെ കേരളത്തിന് പുറത്ത് പേരുകേട്ട സ്വാശ്രയ സ്ഥാപനങ്ങളിലോട്ട് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മക്കളെ സെൻറ്റ് സ്റ്റീഫൻസിൽ വിടുന്നത് എന്തുകൊണ്ടാണ് ജീസസ് ആൻഡ് മേരി കോളേജിൽ വിടുന്നത് എന്തുകൊണ്ടാണ് ലേഡി ശ്രീറാം കോളേജിൽ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലോ ലോയോളജിലോ വിടുന്നത് കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിൽ പഠിച്ചാൽ ഒരു കാരണവശാലും കുട്ടികളുടെ കണ്ണ് തെളിയുകയില്ല അവർക്കുള്ള കാര്യം അറിയാവുന്ന കാര്യങ്ങൾ കൂടി മറന്നുപോകും എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ പഠിച്ചതുപോലും ഫലമില്ലാത്ത അവസ്ഥയിലും ഓതി ഓതി ഉള്ള ബുദ്ധി പോയി എന്ന് പറഞ്ഞ അവസ്ഥയിലത്ത് ഇതെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മകനെ ബെർമിംഗ് വിട്ടത് പിന്നെ സ്പോൺസർ ചെയ്യാനായിട്ട് രവിപ്പള്ളിയും ഉണ്ടായിരുന്നു എന്നുള്ള വേറെ കാര്യം അതുകൊണ്ട് തന്നെയാണ് ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സ്വാശ്രയ കോളേജിൽ മകളെ കൊണ്ടുപോയി ചേർത്തത് കേരളത്തിൽ എഞ്ചിനീയറിങ് കോളേജില്ലാത്തതുകൊണ്ടാണ് അല്ല കാര്യം വീടെ പഠിക്കാൻ മോശമായിരുന്നു മാർക്കും കുറവായിരുന്നു കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നും മെറിറ്റിൽ കിട്ടുമായിരുന്നില്ല എങ്കിൽ പോലും അമൃതാനന്ദമയുടെ കോളേജിൽ കൊണ്ട് ചേർത്തത് ഈ കാരണം കൊണ്ടാണ് അവിടെ പഠിച്ചാൽ ചിലപ്പോൾ വീടാണെങ്കിൽ പോലും കാര്യങ്ങൾ പഠിക്കും കാര്യങ്ങൾ ഗ്രഹിക്കും കാര്യങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതുകൊണ്ടാണ് അതവിടെ നിൽക്കട്ടെ ഇവിടെ ചാൻസലറുമായിട്ടുള്ള ഉടക്കാണ് അപ്പോൾ സഖാക്കന്മാർ കുറച്ച് ബാക്ക്ഫുട്ടിലാണ് ആ മുഖ്യമന്ത്രി തന്നെ അനുനയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത് ചാൻസലർ പറഞ്ഞാൽ അദ്ദേഹത്തിന് ചാൻസലർ സ്ഥാനം മതിയായി മുഖ്യമന്ത്രി തന്നെ ചാൻസലറായിട്ട് ഇരിക്കട്ടെ എന്നാണ് നമ്മുടെ സതീശൻ ഒരു പടി കൂടി കയറ്റി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പാർട്ടി സെക്രട്ടറിയായി ചാൻസലറാക്കുന്നതാണ് നല്ലത് കാരണം സ്വന്തക്കാരെ നിയമിക്കാനായിട്ട് ഇപ്പോൾ എം പി രാജേഷിൻ്റെ ഭാര്യയ്ക്ക് കാലടി സർവകലാശാലയിൽ അതുപോലെ ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് കാലിക്കറ്റ് സർവകലാശാലയിലും കെ കെ രാകേഷിൻ്റെ ഭാര്യയ്ക്ക് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് കണ്ണൂർ സർവകലാശാലയിലും പി കെ ബിജുവിൻ്റെ ഭാര്യയ്ക്ക് കേരള സർവകലാശാലയിലൊക്കെ ജോലി കൊടുക്കണമെങ്കിൽ ചാൻസലറായിട്ട് പാർട്ടി സെക്രട്ടറി വരുന്നതാണ് നല്ലത് അപ്പോൾ പിന്നെ പാർട്ടി ഓഫീസിൽ നിന്നുള്ള കുറിപ്പ് അതേപടി അവിടെ പാസ്സാക്കി എടുത്താൽ മതി ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത് പക്ഷേ ചാൻസലറുടെ ഭാഗത്തുള്ള ഈ ഇടപെടൽ ഒഴിവാക്കാം പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ വിധേയനായിരിക്കും അതിപ്പോൾ കോടിയേരി ആണെങ്കിലും ശരിയാണ് വിജയരാഘവൻ ആണെങ്കിലും ശരിയാണ് വേറെ ആരെങ്കിലും ആണെങ്കിലും ശരിയാണ് ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ പാർട്ടിയിലാണെങ്കിൽ യുവ നേതാക്കൾ ധാരാളം പേരുണ്ട് അവരും ഭാര്യമാർക്ക് ജോലി കിട്ടേണ്ടത് ആവശ്യവുമാണ് കുടുംബഭദ്രതയ്ക്കും കുടുംബസമാധാനത്തിനും മനസമാധാനത്തിനുമൊക്കെ ആവശ്യമാണ് ഭാര്യമാർക്ക് ജോലി ഉണ്ടാകട്ടെ അതുകൊണ്ട് ആ ഈ രീതിയിലുള്ള ആ ഒരു മാറ്റം നല്ലതാണ് ഞാനും സതീഷിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരാൾ സതീശൻ പറഞ്ഞാണ് അതിൻ്റെ ന്യായം എന്തിനാണ് ഇവിടെ ചാൻസലറായിട്ട് ഗവർണർ വെച്ചേക്കുന്നത് ഗവർണർക്ക് വേറെ എന്തൊക്കെ ജോലികളുണ്ട് ആ സ്ഥാനത്ത് പാർട്ടി സെക്രട്ടറിയോ പാർട്ടിയുടെ വേറെ ഏതെങ്കിലും ഒരു ഭാരവാഹിയോ നിയമിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒന്ന് വെളിപ്പിച്ചെടുക്കാം ഈ കൊന്നക്കുഴി വേലായുസൻ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ആളുകളെ ആ വൈസ് ചാൻസലർമാരായിട്ട് പ്രോ വി സി ആയിട്ടൊക്കെ നിയമിക്കാം പാർട്ടി ഓഫീസിൽ നിന്നുള്ള കത്തായിരിക്കും യു ജി സി നിബന്ധനയേക്കാൾ ഇവർക്ക് അടിസ്ഥാനപരമായ യോഗ്യത എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതാണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ പ്രശ്നം അതല്ല മുഖ്യമന്ത്രി വളരെ അനുദായ സ്വരത്തിലാണ് സംസാരിക്കുന്നത് അയ്യോ ഗവർണറെ പോവല്ലേ അയ്യോ ഗവർണറെ പോവല്ലേ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനങ്ങൾ ആ പക്ഷേ ചാൻസലർ ഒട്ടും തന്നെ വഴിപ്പടാൻ തയ്യാറില്ല മതല്ല അദ്ദേഹം മനോരമയ്ക്ക് പ്രത്യേകമായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു മനോരമയാണെങ്കിൽ എഡിറ്റോറിയൽ പേജിൽ ഈ നാട്ടിൽ സർവകലാശാലകളിൽ നടക്കുന്ന കുളറായ്മകളെക്കുറിച്ച് വലിയൊരു പരമ്പര തന്നെ തുടങ്ങി വെച്ചിരിക്കുകയാണ് മനോരമ മനോരമോഹറിനായിട്ട് തോന്നും കോൺഗ്രസ്സുകാരുടെ ഭരണകാലത്ത് എല്ലാ കാര്യങ്ങളും വളരെ ജോറായിട്ടാണ് നടന്നിരുന്നത് അന്നും ഇതൊക്കെ തന്നെ നടന്നിരുന്നത് ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുള്ളു പിന്നെ മാണിസാർ നിയമിച്ച ഒരു വൈസ് ചാൻസലറെ ഉമ്മൻചാണ്ടി ഇടപെട്ട് ചാൻസലറെ കൊണ്ട് പിരിച്ചു പിടിക്കുന്ന പോലുള്ള സംഭവങ്ങളുണ്ടായി ഗാന്ധി യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള ചില അപഭ്രാംശങ്ങൾ ഒഴിച്ചാൽ ഇതൊക്കെ തന്നെയാണ് നടന്നിരുന്നത് കാലിക്കറ്റ് സർവകലാശാല മുഖ്യാവധി അഞ്ചു കൊല്ലം ലീഗിൻ്റെ ഭരണമായിരിക്കും അപ്പോൾ അഞ്ചു കൊല്ലവും അവിടെ പച്ചക്കുടി ആയിരിക്കും ആദ്യ മധ്യാന്തം ലീഗായിരിക്കും ലീഗ് ഹൗസിലെടുക്കുന്ന തീരുമാനങ്ങളാണ് വൈസ് ചാൻസലറുടെ നടപ്പാക്കുക അത് തന്നെയാണ് സിൻഡിക്കേറ്റ് പാസ്സാക്കുക അത് തന്നെയാണ് സെനറ്റ് അംഗീകരിക്കുക ഇതാണ് അവിടുത്തെ രീതി അടുത്ത അഞ്ചു കൊല്ലം സി പി എം ഭരണം അപ്പോൾ പച്ചക്കുടിയുടെ സമയത്ത് ചെങ്കുടിയാവും ആ മാർസിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്നുള്ള തീരുമാനങ്ങളായിരിക്കും വൈസ് ചാൻസലറുടെ നടപ്പാക്കുക അതായിരിക്കും സിൻഡിക്കേറ്റ് അംഗീകരിക്കുക അത് അതുതന്നെയായിരിക്കും സെനറ്റും പാസ്സാക്കുക ഇതാണ് സാധാരണ രീതി പക്ഷേ ഇപ്പോഴൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഈ അഞ്ചുവല്ലം കഴിഞ്ഞ് പിന്നെയും അഞ്ചു കൊല്ലം മാർസിസ്റ്റുകാരൻ വന്നിരിക്കുന്നുണ്ട് പച്ചക്കുടി ഇപ്പോൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ആ ചെങ്കുടിയാണെങ്കിൽ മാറി പറക്കുകയാണ് ഇതാണ് ഒരു വ്യത്യാസം ഗാന്ധി യൂണിവേഴ്സിറ്റി ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട് മറ്റതിനേക്കാളും അത്ര തന്നെ രാഷ്ട്രീയ അതിപ്രസരം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത് ഇനിയിപ്പോൾ അതുപോലെ തന്നെ ആവും എന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വൈസ് ചാൻസലറായിട്ട് വരുന്നത് സഹായിരിക്കും പ്രോവി സി ആയിട്ട് വരുന്നത് വേറൊരു സഹായിരിക്കും സിൻഡിക്കേറ്റിൽ മൊത്തം സഹാകളായിരിക്കും സെനറ്റിൻ്റെ കാര്യം പറയാനുമില്ല അവിടെ ഈ ഐ എസ് എഫ്കാർക്ക് പോലും നോമിനേഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ സംശുദ്ധമാക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഗവർണർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ ജോലികളുണ്ട് ഇവരെ ഉപദേശിച്ച് തന്നാക്കാനോ അല്ലെങ്കിൽ ഇവരെ ഗൂഢദോഷിച്ച് തന്നാക്കാമെന്നോ അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ അതൊന്നും നടപ്പുള്ള കാര്യമല്ല ഇനിയിപ്പോൾ സഖാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സഖാക്കളുടെ മുമ്പിൽ വേറൊരു മാതൃകയുണ്ട് ഞാൻ പറയാം വന്നത് ആ കാര്യമാണ് ഇതുപോലെ ആ ഇത് ആദ്യമായിട്ടല്ല ഒരു ഗവർണർ ഉറക്കം ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ എൺപത്തൊന്ന് ജൂലൈ മാസത്തിലായിരിക്കണം ഇവിടെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ പോസ്റ്റ് ഒഴി ആ സ്ഥാനത്തേക്ക് മൂന്ന് പേരുടെ ഒരു പാനൽ സമർപ്പിച്ചു സർക്കാർ ആഗ്രഹിച്ച വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ കെ ഐ വാസു എന്ന് പറഞ്ഞൊരു സഹാവായിരുന്നു അദ്ദേഹത്തെ നിയമിക്കും എന്ന് നയനാർ വിചാരിച്ചു അദ്ദേഹത്തെ നിയമിക്കും എന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബേബി ജോണും വിചാരിച്ചു പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ കരുണാകരൻ്റെ താല്പര്യ പ്രകാരം അന്ന് ഗവർണറായിരുന്ന ശ്രീമതി ജ്യോതി വെങ്കടാചരൻ ഡോക്ടർ എ വി വർഗീസ് എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചു ഈ ഡോക്ടർ വർഗീസ് അമേരിക്കയിലെ ഏതോ സർവകലാശാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് യോഗ്യതയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭരിക്കുന്ന പാർട്ടിക്ക് അദ്ദേഹം എന്താ അഭിമന്തനായിരുന്നില്ല എന്നാൽ ഡോക്ടർ വർഗീസിനെ നിയമിച്ചു അദ്ദേഹം ചാർജ് എടുത്തു സഹാക്കൾ അണ്ടി കളഞ്ഞ അണ്ണാൻ്റെ പോലെ വലിയ പ്രതിഷേധം ഉണ്ടായി എത്തപ്പയ്യക്കാരൊക്കെ നല്ലപോലെ സമരം ചെയ്തു എന്ന് മാത്രമല്ല ശ്രീ എം വി രാഘവൻ രാഘവൻ അന്ന് സി പി എമ്മിലാണ് സി പി എമ്മിൻ്റെ കരുത്തനായ നേതാവാണ് എം വി രാഘവൻ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ സ്പീക്കറായിരുന്നു എ പി കുര്യൻ പറഞ്ഞു അത് പറ്റില്ല ഗവർണറെ കുറിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളൂ അതിനുശേഷം അദ്ദേഹം തന്നെ റൂളിംഗ് കൊടുത്തു എന്താണ് ചാൻസലറെ കുറിച്ച് ചർച്ച ചെയ്യാം ഗവർണറെ നിയമിക്കുന്ന ഭരണഘടനാപരമായിട്ടാണ് ചാൻസലർ വരുന്നത് സർവകലാശാല നിയമപ്രകാരമാണ് കുറിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ലെങ്കിൽ ചാൻസലറെ കുറിച്ച് ചർച്ച ചെയ്യാം എന്നുള്ളത് അതിനെ തുടർന്ന് ചാൻസലറെ പറ്റി വിശദമായ ഒരു ചർച്ച തന്നെ അടുത്ത ദിവസം നിയമസഭയിൽ നടന്നു അപ്പോൾ ചാൻസലറെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഭരണഘടനാ വിദഗ്ധന്മാർ കെ എം മാണി അതുപോലെ ടി എം ജേക്കബ് കെ കരുണാരൻ ഇവരൊക്കെ പറഞ്ഞു പക്ഷേ നടപ്പായില്ല മാർ സി സുകാർ ആ ജ്യോതി വെങ്കിടായാലത്തെക്കുറിച്ച് പറയാവുന്ന എല്ലാ അസഭ്യവും അന്ന് നിയമസഭയിൽ പറഞ്ഞു എന്നുള്ളതാണ് ചരിത്രം സംശയമുള്ളവർക്ക് വേണമെങ്കിൽ നിയമസഭാ നടപടികൾ ഇപ്പോൾ ഓൺലൈനായിട്ടും കിട്ടും നോക്കിയാൽ കിട്ടും കാണാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂലൈ ഒമ്പത് എന്നാണ് എൻ്റെ ഓർമ്മ അത് ഒറ്റപ്പെട്ട സംഭവമല്ല പിന്നീട് ശ്രീമതി രാം ദുലാരി സിൻഹ കേരളത്തിൽ ഗവർണർ ആയിരിക്കുമ്പോഴും ഇതുപോലത്തെ സംഭവങ്ങളുണ്ടായി അന്നും ഇതുപോലെ ചർച്ചകളുണ്ടായി ചാൻസലറെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളും സി പി എംകാർ അന്ന് നിയമസഭയിൽ പറഞ്ഞു അത് രണ്ടാം നയനാർ സർക്കാരിൻ്റെ കാലത്താണ് ഈ രാംദുലാരി സിൻഹ സ്ലീവ്ലെസ് ബ്ലൗസ് ഇടുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അതുപോലും ഇവിടെ പരാമർശവിധേയമായി നമ്മുടെ ചാൻസലർക്ക് ഒരു മീറ്റർ തുണി കൂടി വാങ്ങിച്ചിട്ട് ഒരു കൈയ്യുള്ള ബ്ലൗസ് തയ്പ്പിച്ചിട്ടൂടെ സാർ എന്ന് വരെ ഒരു മാന്യ അംഗം ചോദിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ നിലവാരത്തിലേക്ക് ചർച്ച പോയി നമ്മുടെ നിയമസഭയുടെ ഒരു നിലവാരത്ത് വലിയ വ്യത്യാസം അന്നുമില്ല ഇന്നുമില്ല ഏതാണ്ട് ഈ രീതിയിലുള്ള ഒരു ചർച്ച ഇനിയും നടത്താവുന്നതാണ് പ്രത്യേകിച്ച് എം പി രാജേഷിൻ്റെ ഭാര്യയുടെ നിയമനം അടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ വിവാദപരമായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ചർച്ച വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കൂടരാവുന്നതാണ് സർവകലാശാലകളുടെ സുഗമമായ നടത്തിപ്പിൽ ചാൻസലറുടെ ഇടപെടൽ എന്ന വിഷയത്തെക്കുറിച്ച് അതിഗംഭീരമായ ഒരു ചർച്ച തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ചർച്ച ഇതിൽ സബ്മിഷൻ അവതരിപ്പിക്കാൻ നമ്മുടെ സുഹൃത്ത് ശ്രീ ഷംസീറിനെ നിയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം രാജേഷിൻ്റെ ഭാര്യയ്ക്കും ബിജുവിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ രാകേഷിൻ്റെ ഭാര്യയ്ക്കും ജോലി കിട്ടി പാവം ഷംസീറിൻ്റെ ഭാര്യ ഇപ്പോഴും ലിസ്റ്റിൽ നിൽക്കുകയാണ് അവർക്ക് ഇതുവരെ ജോലി കിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ സബ്മിഷൻ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അടിയന്തര അടിയന്തരപുറമേ അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഷംസീറിനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ചർച്ചയ്ക്ക് എല്ലാ ഭാവുകങ്ങളും മുൻകൂറായിട്ട് നേരുകയും ചെയ്യും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തു